കുഞ്ഞ് എങ്ങനെയെങ്കിലും ചെറു ചെറുക്കുള്ളവനായിരിക്കണം എന്ന് ആഗ്രഹിക്കാത്ത രക്ഷിതാക്കളുണ്ടോ? ഇല്ലെന്നാണല്ലോ നമ്മുടെ പൊതുവായ ധാരണ. എന്നാൽ എല്ലായ്പ്പോഴും ഈ മുൻധാരണ അത്രത്തോളം ശരിയായി കൊള്ളണമെന്നില്ല. ഇവൻ അടങ്ങിയിരിക്കുന്നില്ല എന്നതാണ് ആദ്യത്തെ പരാതി. ഒന്നിലും ഒരു ശ്രദ്ധയുമില്ല. പഠനത്തിൽ വളരെ പിറകിലാണ്, മറ്റുള്ളവർക്ക് ശല്യക്കാരനാണ് തുടങ്ങിയ അനുബന്ധ പരാതികൾ വേറെയുമുണ്ട്. എന്നാൽ നമ്മൾ അറിയണം ഇവയും ചെറിയ ഒരു രോഗാവസ്ഥയാണെന്നും. ADHD എന്നാണ് ഇവയെ വിശേഷിപ്പിക്കുന്നത്. ശ്രദ്ധക്കുറവ്, അമിത ചുറുചുറുക്ക്, എടുത്തുചാട്ടം എന്നിവ തന്നെയാണ് പ്രധാനമായ ലക്ഷണങ്ങൾ. ഈ അവസ്ഥയുള്ള കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും വലിയ ഇടപെടലുകൾ നടത്താൻ സാധിക്കുന്നത് അധ്യാപകർക്കും മാതാപിതാക്കൾക്കുമാണ്. തങ്ങളുടെ മുൻപിലിരിക്കുന്ന കുട്ടിയുടെ അവസ്ഥ ADHD ആണെന്ന് തിരിച്ചറിയുകയും അതിനനുസരിച്ച് കുട്ടിയെ കൈകാര്യം ചെയ്യുകയും ചെയ്യേണ്ടത് അധ്യാപകന്റെ ഉത്തരവാദിത്തമാണ്. തങ്ങളുടെ കുഞ്ഞിന് ഈ അവസ്ഥ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയും കൂടിയാണ്. രോഗം കണ്ടെത്തിയ ശേഷം മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും പ്രതികരണം നിർണായകമാണ്. കുഞ്ഞിന്റെ അവസ്ഥയാണ് എന്ന് ഉൾക്കൊള്ളാതെ അധ്യാപകരെയും സ്കൂളിനെയും കുറ്റപ്പെടുത്തുകയും നിരന്തരമായി കുഞ്ഞിനെ സ്കൂൾ മാറ്റുകയും ചെയ്യുന്നത് കുട്ടിയുടെ പഠനത്തെ വളരെ ദോഷകരമായി ബാധിക്കും. കുഞ്ഞിന്റെ പരിപാലനത്തിന് ആവശ്യമായ കൗൺസിലിങ്ങുകൾ സ്വീകരിക്കാൻ രക്ഷിതാക്കൾ തയ്യാറാകണം. പരിഹാരമില്ലാത്ത കാര്യമുണ്ടോ? ഇനി എല്ലാം ശരിയാവും. ജോയിൻ ചെയ്യൂ പാരന്റ്സിന്റെ ചൊറിച്ചിൽ. ഇത്തരം സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ ചെയ്യുന്നതിനായി ഫസ്റ്റ് റിംഗ് മീഡിയയുമായി ബന്ധപ്പെടുക. കോൺടാക്ട് 9400757133 or 9400754214.